ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെസ്സി സ്പോട്ട്ലൈറ്റ് പുതിയതും വളരെ ഇൻഫർമേറ്റീവുമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും നമ്മളുടെ വീടുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നതാണ് നമ്മൾക്കറിയാം ഇപ്പോൾ കറണ്ട് ചാർജ് ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നുണ്ട് എന്ന് നമ്മൾക്കറിയാം നമ്മളുടെ ഉപയോഗം വർദ്ധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കറണ്ട് ചാർജും വർദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് കറണ്ട് ചാർജ് ഒരുപാട് വർദ്ധിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സമയവുമാണ് ഈ ഒരു സമയത്ത് KCB വൈദ്യുതി ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് അറിയിച്ചിരിക്കുന്നത് വൈദ്യുതി ഒരുപാട് ഉപയോഗിക്കുക എന്നതുകൊണ്ട് ഗാർഹിക ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഗാർഹികേതര ആവശ്യങ്ങൾക്കോ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് അല്ല ഈ ഒരു സന്തോഷ വാർത്ത എന്നതുകൂടി അറിയിക്കുന്നു നമ്മൾക്കറിയാം പല വീടുകളിലും നിലവിൽ ഒരുപാട് കിടപ്പ് രോഗികളുണ്ട് വാർദ്ധക്യത്തിലായവർ അല്ലെങ്കിൽ ഒരുപാട് അസുഖം മൂർച്ഛിച്ച് വീടുകളിൽ കഴിയുന്ന ആളുകളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഭീമമായ കറണ്ട് ചാർജ് തന്നെ എല്ലാവരും നൽകേണ്ടതായിട്ട് വരുന്നു ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സഹായകരമായ ഒരു സംവിധാനവുമായിട്ടാണ് KCB മുൻപോട്ട് വന്നിരിക്കുന്നത് പല ആളുകളും അറിഞ്ഞുവെന്ന് തന്നെ കരുതുന്നു അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനി ഈ ആനുകൂല്യം ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം അതെ ഇനി മുതൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്ക് വൈദ്യുതി സൗജന്യം വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എയർബെഡ് സക്ഷൻ ഉപകരണം ഓക്സിജൻ കോൺസെൻട്രേറ്റർ തുടങ്ങിയ ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്കുള്ള വൈദ്യുതി KCB സൗജന്യമായി നൽകുന്നു ഗാർഹിക ഉപഭോക്താക്കൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക വെള്ള പേപ്പറിൽ എഴുതിയ അപേക്ഷ അതായത് സെക്ഷൻ ഓഫീസിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്കാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത് അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു കിടപ്പ് രോഗി ഉണ്ടായിരിക്കുകയും മേൽപ്പറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായി വരികയും ചെയ്യുമ്പോൾ അത്തരം ആളുകൾക്ക് ഒരു വെള്ള പേപ്പറിൽ തങ്ങളുടെ അപേക്ഷ എഴുതി തങ്ങളുടെ സെക്ഷൻ എഞ്ചിനീയർക്ക് സമർപ്പിക്കാവുന്നതാണ് വെറുതെ ഒരു വെള്ള പേപ്പറിൽ ഇങ്ങനെ കാര്യം എഴുതിയാൽ നിങ്ങളുടെ ആവശ്യം സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷയോടൊപ്പം പ്രസ്തുത രോഗി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്നത് കൃത്യമായിട്ട് കാണിച്ചിരിക്കണം അദ്ദേഹത്തിന് ജീവൻ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ് ഈ ഒരു ഉപകരണം എന്ന് ഗവൺമെൻറ് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രവും ആവശ്യമാണ് അതായത് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു രോഗി ഉണ്ടായിരിക്കും അവർക്ക് മേൽ പറഞ്ഞിട്ടുള്ള അതായത് എയർബെഡ് സക്ഷൻ ഉപകരണങ്ങൾ മുതലായ ഐറ്റംസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഈ ഒരു രോഗിക്ക് തൻ്റെ ജീവൻ നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഗവൺമെൻറ് ഡോക്ടർ കൊണ്ടൊരു സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിക്കണം ഇതും ഈ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയുമാണ് നിങ്ങളുടെ സെക്ഷൻ ഓഫീസർക്ക് സമർപ്പിക്കേണ്ടത് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നൽകണം 200 രൂപയുടെ മുദ്രപത്രത്തിൽ നിർദ്ദിഷ്ട മാതൃകയിലുള്ള ഒരു സത്യവാങ്മൂലം കൂടി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആ ജീവൻ രക്ഷാ ഉപകരണത്തിന് വേണ്ടി എടുക്കുന്ന മുഴുവൻ വൈദ്യുതിയും സൗജന്യമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്ക് പ്രതിമാസം വേണ്ട വൈദ്യുതി എത്രയാണ് എന്ന് പ്രസ്തുത ഉപകരണങ്ങളുടെ വോൾട്ടേജ് ഉപയോഗിക്കുന്ന മണിക്കൂർ എന്നിവ അടിസ്ഥാനമാക്കി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ കണക്കാക്കുകയും 6 മാസത്തേക്കായിരിക്കും ഈ ഒരു ഇളവ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുക ഇനി 6 മാസത്തിൽ കൂടുതൽ വീണ്ടും ഈ ഒരു ആനുകൂല്യം ലഭിക്കണമെന്നുണ്ട് എങ്കിൽ ഈ ഒരു ഇളവിന് വേണ്ടിയിട്ട് ജീവൻ രക്ഷാ സംവിധാനം തുടർന്ന് ആവശ്യമാണ് എന്ന് അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റിന്മേൽ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം തുടരുവാനും സാധിക്കും അപ്പോൾ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു വലിയ തുക തന്നെ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് 2 മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് വൈദ്യുതി ബില്ലായിട്ട് അടയ്ക്കേണ്ടി വരുന്നു ഇത് ഒഴിവാക്കുവാൻ KCB ഏർപ്പാടാക്കിയിരിക്കുന്ന ഈ ഒരു പ്രവൃത്തി കൊണ്ട് സാധിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെയോ ഇങ്ങനെയൊരു അവസ്ഥയുണ്ട് എങ്കിൽ ഈ ഒരു ആനുകൂല്യത്തിന് അർഹതയുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷ കൊടുക്കുകയും ഈ ആനുകൂല്യം നിങ്ങൾക്ക് നേടിയെടുക്കുകയും ചെയ്യാവുന്നതാണ് സാധാരണക്കാർ അറിയാത്ത ഒരു ആനുകൂല്യമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിവുള്ള എല്ലാ ഗ്രൂപ്പുകളിലേക്കും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ മെസ്സേജ് ഷെയർ ചെയ്ത് എത്തിക്കുകയും സാധാരണക്കാർക്ക് ആവശ്യമുള്ള ആളുകൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്
ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയതും വളരെ ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.